ബിഫോർ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ കേരള ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ISL സീസൺ 6 വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മികച്ച രീതിയിൽ ഒരുങ്ങുകയാണ്. അടുത്ത ആഴ്ച അവർ അവരുടെ പ്രീ സീസൺ മാച്ചുകൾക്കായിട്ട് UAEയിലേക്ക് പോവുകയാണ്. അപ്പോൾ ISL സീസൺ 6 കേരള ബ്ലാസ്റ്റേഴ്സ് ഏത് സ്റ്റാർട്ടിംഗ് 11 ആയിരിക്കും ഇറക്കുക എന്ന് നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ്. ഒക്ടോബർ 20 കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ സ്റ്റാർട്ടിംഗ് 11 കാണണമെങ്കിൽ ഒക്ടോബർ 20 വരെ നമ്മൾ കാത്തിരിക്കണം. പക്ഷേ നമുക്കിപ്പോൾ ഒരു എക്സ്പെക്റ്റഡ് സ്റ്റാർട്ടിംഗ് 11 പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ അതുപോലൊരു എക്സ്പെക്റ്റഡ് സ്റ്റാർട്ടിംഗ് 11 ആണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാനായിട്ട് മുന്നായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സ്റ്റാർട്ടിംഗ് 11 തന്നെ കടക്കാം. സ്റ്റാർട്ടിംഗ് 11 പറയുകയാണെങ്കിൽ ഗോൾ പോസ്റ്റിൽ ഗോൾ കീപ്പർ ബിലാൽ ഖാൻ ആയിരിക്കും കളിക്കുക. നമുക്കറിയാം കഴിഞ്ഞ ഐ ലീഗിൽ റിയൽ കശ്മീരിൻ്റെ മികച്ച ഗോൾ കീപ്പറായിരുന്നു ബിലാൽ ഖാൻ. ഐ ലീഗിലെ തന്നെ മികച്ച ഗോൾ കീപ്പറായിരുന്നു ബിലാൽ. അപ്പോൾ ഈ ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബിലാൽ ഖാനെ ടീമിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഒരുപക്ഷെ ബിലാൽ ഖാനെ തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റാർട്ടിംഗ് 11 ഗോൾ കീപ്പറായിട്ട് ഇറക്കുക. ഇനി നമ്മൾ ഡിഫൻസിലേക്ക് വരാണെങ്കിൽ ഡിഫൻസിൽ 4 സെൻട്രൽ ഡിഫൻഡേഴ്സായിട്ട് സന്ദേശ് ചിങ്കിനും സുയവർ റോണും കളിക്കുമ്പോൾ വിങ്ങുകളിൽ മുഹമ്മദ് റാക്കിബും ലാൽ റോത്താരി ആയിരിക്കും കളിക്കുക. അപ്പോൾ സന്ദേശ് ചിങ്കിനും ജിയാനി സുയവർ റോണും ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ വളരെ നല്ല രീതിയിൽ ഡിഫൻസിൽ വർക്കൗട്ടായാൽ വളരെ മികച്ച ISL തന്നെ ഏറ്റവും മികച്ചൊരു ഡിഫൻസ് നേരെ തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ. ഇനി നമ്മൾ വിങ്ങുകൾ നോക്കുകയാണെങ്കിൽ ലാൽ റോത്താരിയും മുഹമ്മദ് റാക്കിബുമാണുള്ളത്. അപ്പോൾ അവർ രണ്ടുപേരും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രകടനം കഴിഞ്ഞ ISL സീസൺ 5 കാഴ്ചവെച്ചിരുന്നില്ല. അപ്പോൾ ഈ സീസണിൽ അവർ വളരെ മികച്ച ഫോമിലേക്ക് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എനിവേ ഇനി നമ്മൾ ഡിഫൻസീവ് മിഡ്ഫീൽഡിലേക്ക് വരാണെങ്കിൽ മുസ്തഫ ഗ്രിനിക്കും മാരിയോ ആർക്കസും ആയിരിക്കും ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ കളിക്കുക. അപ്പോൾ കഴിഞ്ഞ സീസണിൽ ജംഷഡ്പൂറിന് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ തന്നെയാണ് മാരിയോ ആർക്കസ്. അതുപോലെ തന്നെ മുസ്തഫ ഗ്രിനിക്കിൻ്റെ കളി നമ്മൾ ആരും കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനം കാണാൻ വളരെ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ വളരെ നല്ല ഫിസിക്കുള്ളൊരു താരം തന്നെയാണ് മുസ്തഫ ഗ്രിനിക്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ളൊരു താരം ഡിഫൻസീവ് മിഡ്ഫീൽഡിലുള്ളത് നമുക്ക് നല്ല രീതിയിൽ ഹാർഡായിട്ട് കളിക്കാൻ സാധിക്കും. ഇനി നമ്മൾ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലേക്ക് വരാണെങ്കിൽ 3 സെൻട്രൽ മിഡ്ഫീൽഡറായിട്ട് സഹൽ അബ്ദുൾ സമദും പിന്നെ വിങ്ങുകളിൽ സെർജിയോ സിഡോൺഷിയും സത്യാസൻ സിംഗും ആയിരിക്കും കളിക്കുക. സഹൽ അബ്ദുൾ സമദിൻ്റെ ഈ സീസണിലെ പ്രകടനം കാണാൻ വളരെ ആകാംക്ഷയോടും പ്രതീക്ഷയോടും കൂടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം കാരണം അദ്ദേഹം ഇന്ത്യൻ ടീമിൽ വരെ സ്ഥാനം പിടിച്ചു. പിന്നെ അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പിലും വളരെ മികച്ച പ്രകടനം തന്നെയാണ് സഹൽ അബ്ദുൾ സമദിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഈ സീസണിൽ സഹൽ അബ്ദുൾ സമദ് വളരെ മികച്ച പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സിൽ കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരുടെ പ്രതീക്ഷ. അതുപോലെ തന്നെ നമ്മൾ മറ്റു 2 മിഡ്ഫീൽഡേഴ്സിനെ നോക്കുകയാണെങ്കിൽ സെർജിയോ സിഡോൺസും സത്യാസൻ സിംഗും. സെർജിയോ സിഡോ കഴിഞ്ഞ സീസണിൽ ജംഷഡ്പൂരിന് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചൊരു താരം തന്നെയാണ്. അധികം മത്സരം അദ്ദേഹം ജംഷഡ്പൂരിൽ കളിച്ചിട്ടില്ല. പക്ഷേ കളിച്ച മത്സരങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ നല്ല അറ്റാക്കിംഗ് മൈൻഡുള്ളൊരു താരം തന്നെയാണ് സെർജിയോ സിഡോ. പിന്നെ സത്യാസൻ സിംഗും കഴിഞ്ഞ സീസണിൽ നോർത്ത് ഈസ്റ്റിന് വേണ്ടി മത്സരങ്ങൾ കളിച്ചിട്ടില്ല. അതിന് മുൻപത്തെ സീസണിൽ ഡൽഹി ഡൈനാമോസിന് വേണ്ടിയും വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരം തന്നെയാണ് സത്യാസൻ സിംഗ്. അപ്പോൾ നമുക്കറിയാം സത്യാസൻ സിംഗിന് പകരം അവിടെ രാഹുൽ KPക്കും അർജുൻ ജയരാജനും വരാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. ISL ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാനവിടെ സത്യാസൻ സിംഗിനെ വെച്ചത്. ഒരുപക്ഷെ അവിടെ രാഹുൽ KPക്കോ അല്ലെങ്കിൽ അർജുൻ ജയരാജനോ വരാനുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മൾ ഫോർവേഡിലേക്ക് വരാണെങ്കിൽ ബർത്തലോമിയോ ഓഗ്ബച്ചി ആയിരിക്കും സ്ട്രൈക്കറായിട്ട് കളിക്കുക. ഒരു ഏക സ്ട്രൈക്കർ മാത്രമായിരിക്കും ഈ ഒരു ഫോർമേഷനിൽ നമ്മുടെ ടീമിലുണ്ടാവുക. അത് ബർത്തലോമിയോ ഓഗ്ബച്ചി ആയിരിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ ഏറ്റവും വലിയ സൈനിങ് ആണ് ബർത്തലോമിയോ ഓഗ്ബച്ചി. അപ്പോൾ അദ്ദേഹം തന്നെയായിരിക്കും ഫോർവേഡിൽ കളിക്കുക. നമുക്കറിയാം വളരെ മികച്ചൊരു മിഡ്ഫീൽഡ് ഉണ്ട്. നമുക്ക് 5 മിഡ്ഫീൽഡേഴ്സിനെയാണ് നമ്മളിവിടെ പണിനിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ മിഡ്ഫീൽഡ് കോമ്പിനേഷനിൽ നിന്ന് വളരെ മികച്ച രീതിയിലുള്ള ബോളുകൾ നമുക്ക് ഒക്ബച്ചയിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ ഒക്ബച്ചെ വളരെ മികച്ച താരം തന്നെയാണ്. അപ്പോൾ എൽക്കോ ഷാറ്റോരിയുടെ പ്ലാൻ വളരെ വ്യക്തമാണ്. മിഡ്ഫീൽഡിൽ നിന്ന് വളരെ മികച്ച അറ്റാക്കുകൾക്ക് തുടക്കമിടുക, അത് ബർത്തലോമിയോ ഒക്ബച്ചയിലൂടെ ഫിനിഷ് ചെയ്യുക. ഇതായിരിക്കും മിക്കവാറും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ISL സീസൺ 6 ഉപയോഗിക്കാൻ പോകുന്ന ഒരു മെയിൻ സ്ട്രാറ്റജി. കാരണം ഏറ്റവും കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തത് മിഡ്ഫീൽഡേഴ്സിനെയാണ്. അപ്പോൾ മിഡ്ഫീൽഡ് കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മികച്ചതാക്കുമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. ഇപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് 11 ഒരു പോരായ്മ ഉള്ളത് നമ്മുടെ 2 വിങ് ബാക്കുകളാണ് മുഹമ്മദ് റാക്കിബും ലാൽ റോത്താരിയും. കഴിഞ്ഞ സീസണിൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രകടനം അവരുടെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചില്ല. ആ ഒരു പൊസിഷനിലേക്ക് വളരെ മികച്ച താരത്തെയും ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നമുള്ളത്.
ബാക്കി എല്ലാ ഏരിയയിലും കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സൈനികങ്ങൾ നടത്തിയിരിക്കുകയാണ്. മുഹമ്മദ് റാക്കിഫും സന്ദേശ് ചിങ്ങനും ലാൽ റോത്താരിയും സഹൽ അബ്ദുൾ സമദും മാത്രമാണ് കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ള താരങ്ങൾ. ബാക്കി 7 താരങ്ങളും പുതിയ താരങ്ങളാണ്. അപ്പോൾ ഇനിവേ കേരള ബ്ലാസ്റ്റേഴ്സ് ISL സീസൺ 6 വളരെ മാസ്മരികമായ രീതിയിൽ കളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.